പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏത് തസ്തിക എന്നുള്ളതല്ല നമ്മുടെ പ്രാധാന്യം. ജി കെ ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേപോലെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മളിപ്പോ 82, 83 ക്വസ്റ്റ്യൻ പേപ്പറായി നമ്മൾ ചെയ്യുന്നു. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് PSC ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായി എനിക്ക് എത്തിക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻഡീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്. അപ്പൊ അതില് ശരിയായ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത് ശരിയാണ്. പിന്നെന്താണ്, വാൻഡീഡ് ആയി ആണ് ഇത് പുറത്തിറക്കിയത്, അതും ശരിയാണ്. 1678, 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരി. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. ഇവര് ഇവിടെ തന്നിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബെളിവർ എന്ന് തന്നിട്ടുണ്ട്, റഷ്യൻ വിപ്ലവം ലെനിൻ എന്ന് തന്നിട്ടുണ്ട്, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ട് എന്ന് തന്നിട്ടുണ്ട്, ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താണ്, ഇത് മാത്രമാണ് ശരി അല്ലെ? ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി എന്നുള്ളത് മാത്രമാണ് ശരി. അപ്പൊ തെറ്റായ ജോഡിയാണ് അവർ കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് 1, 2, 3 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ലോങ് വാക്ക് ടു ഫ്രീഡം, പിന്നെ എ മെമ്മറി ഓഫ് സോൾഫെറിനോ, മെയിൻ കാംഫ്, മേ ഏർലി ലൈഫ്. മേ എന്നുള്ളത് മൈ ആവാനാണ് സാധ്യത, മൈ ഏർലി ലൈഫ്. അപ്പോ എന്താണ്, ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ളത് ആരാണ്, നെൽസൺ മണ്ടേലയാണ്. അപ്പൊ 1D ഉള്ളത് ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്നുള്ളത് ആരാണ്, ഹെൻറി ഡ്യൂനന്റ്. പിന്നെ മെയിൻ കാംഫ് എന്നുള്ളത് എന്താണ്, അഡോൾഫ് ഹിറ്റ്ലർ. പിന്നെ മേ ഏർലി ലൈഫ് എന്നുള്ളത് എന്താണ്, വിൻസ്റ്റൺ ചർച്ചിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയ വന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിനു മുകളിലോ ഉള്ള സീനിയർ സിറ്റിസണ് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. ഇതിലെ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിലെ എന്താണ്, പ്രധാനമന്ത്രി വയ വന്ദന യോജന 2017 മെയ് മാസമാണ് ആരംഭിച്ചത്. പിന്നെ 60 വയസ്സോ അതിന് മുകളിലുള്ളവരോ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഏതാണ്, മൂന്നാമത്തെ, ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത് എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി എന്നുള്ളതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ആണ്. അപ്പോൾ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തെ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ.
ആൻസർ എ ആണ്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, പിന്നെ എന്താണ്, പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ ആണ്, പിന്നെ എന്താണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, പിന്നെ ഓൾ ഇന്ത്യ കിസാൻ സഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? ആൻസർ ബി ശബരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? കവറത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? ഷിപ്കില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധ്രുവപ്രദേശങ്ങളിൽ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏത്? ആൻസർ ഡി ധ്രുവീയ പൂർവവാദങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ സി അസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏത്? ആൻസർ സി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴുള്ള നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ, വൈസ് ചെയർപേഴ്സൺ ആരാണ്? വൈസ് സുമൻ ബെറി ആണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ നീതി ആയോഗിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമേ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ട്. ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഡി ആണ്, 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക പുതിയ സാമ്പത്തിക നയം ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി, നബാർഡ് നിലവിൽ വന്നു, നീതി ആയോഗ്. നമുക്ക് എപ്പോഴും അറിയാം നീതി ആയോഗ് 2015 എന്നുള്ളത് അല്ലേ. അപ്പോൾ 4, 3 എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് നോക്കണം. പുതിയ സാമ്പത്തിക നയവും ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായതും നബാർഡ് നിലവിൽ വന്നതും, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കൂ. പുതിയ സാമ്പത്തിക നയം ഏതാണ്? 1991 ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി എന്ന് പറയുന്നത് 1950. നബാർഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? 1982. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. ആൻസർ ബി ആണ്, പാർലമെന്ററി ഭരണ സമ്പ്രദായവും നിയമ വാഴ്ചയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എവിടെയാണ്? ലോക്സഭയും രാജ്യസഭയും ചേർന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. അശോക് മേത്തയും ബൽവന്ത് റായ് മേത്തയും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും എന്നുള്ളതാണ് പെടാത്തവ. നിർദ്ദേശക തത്വങ്ങളിൽ പെടില്ല. എക്സ്പോസിയൻ, കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 2020 അംഗീകാരം നൽകിയ വർഷം തിരിച്ചറിയുക. ജൂലൈ 29 കിഫ്ബിയുടെ പൂർണ്ണ രൂപം കണ്ടെത്തുക. കിഫ്ബി പറഞ്ഞാൽ എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെയും അവയവദാന പദ്ധതിയുടെ പേരും അതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറേയും തിരിച്ചറിയുക. മൃതസഞ്ജീവനി, മോഹൻലാൽ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കണ്ടുപിടിക്കുക. ആൻസർ എ ആണ്, 1998 ഡിസംബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? എറണാകുളവും തൃശൂരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശമാണ് ന്യൂമോണിയ ബാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശ ഗ്രാഹി ഏത്? ആൻസർ സി, കോൺ കോശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ആൻസർ എ, കുഷ്ഠരോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ എയുടെ അഭാവം അല്ലെ, നിശാന്തതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ആൻസർ ബി, ഫെർമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴവില്ല ഉണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ആൻസർ സി, അപവർത്തനം, ആന്തരപ്രതിപതനം, പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ആഗസ്റ്റ് ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര്? ആൻസർ എ, EOS 03. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം? ലായനിയിലേക്ക് ആസിഡ് ആണ് ഒഴിക്കുന്നത്, അപ്പൊ എന്താണ് pH മൂല്യം ഉണ്ടാവുക? കുറയുന്നു, pH മൂല്യം കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഡി, സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ആൻസർ എ, ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണങ്ങൾ ഏവ? സാഹിത്യലോകം, സാഹിത്യ വിമർശനം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ആൻസർ ഡി ആണ്, അതായത് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളവും മലയാളം ലിറ്റററി സർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എന്ന ആത്മകഥ എഴുതിയത്?
ആൻസർ എ എൻ എൻ പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരെ? ആൻസർ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം? ആൻസർ ഡി സുവർണ ചക്കോരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിൽ അറിയപ്പെടുന്നു? സ്പോർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആരെ? 2021 അവർ ചോദിച്ചേക്കുന്നത്. എം ആർ റെഡു കാനു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? ബാർകോഡ് റീഡർ പോയിന്റിംഗ് അല്ല. മൗസ്, ടച്ച് സ്ക്രീൻ, ജോയിസ്റ്റിക് ഒക്കെ പോയിന്റിംഗ് ഉപകരണമാണ്, പക്ഷേ ബാർകോഡ് റീഡർ അതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേബിൾ ടി വി ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ ഡി, ആൻസർ ബി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് twitter.com. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമ പരിഹാരങ്ങളിൽ പെടാത്തത് ഏത്? വിവാഹ മോചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ? ആൻസർ ബി വിശ്വാസ് മേത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി? ആൻസർ സി 60 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.